വള്ളി പുള്ളി തെറ്റാതെ ഒടുവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അത് വായിച്ചു. ഒരു ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനോട് ഏറ്റുമുട്ടലൊക്കെ നടത്താനാകുമെങ്കിലും അത് ഏത് പരിധി വരെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി തന്നെ ഉയർന്നിരുന്നു. ഇപ്പോൾ തമിഴ്നാട് ഗവർണർ അവിടെ തമിഴ്നാട് നിയമസഭയ്ക്കകത്ത് വന്ന് ചില കാര്യങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും അവിടെയും അദ്ദേഹം പരാജയപ്പെട്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. അതെ, അങ്ങനെയുള്ള അങ്ങനെ ഒരു അവസ്ഥയാണ്. ദേശീയഗാനം പോലും മുഴക്കുന്നതിന് ദേശീയഗാനം പാടുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി വലിഞ്ഞു. ഇപ്പൊ കേരള ഗവർണറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിച്ച ഇതൊക്കെ തന്നെയാണ്. അതിനിപ്പോ പ്രതിപക്ഷം നിയമസഭയിൽ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇവർ ഭായി ഭായിയാണ്, അതെ, അങ്ങനെ ഒരു കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാജ ഏറ്റുമുട്ടൽ നടത്തുകയും ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്യും, എന്നിട്ട് വീണ്ടും ഗവർണർ പോലെ. ഇത് സത്യത്തിൽ സതീശന്റെ ഭാഷയിലുള്ള വ്യാജ ഏറ്റുമുട്ടലൊന്നും അല്ല നടക്കുന്നത്. ഗവർണർ ചില ഘട്ടങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്, ചില ആളുകൾ സ്ക്രൂ കയറ്റി വിടും. അപ്പൊ ആ ആവേശത്തിൽ ഇങ്ങോട്ട് വന്ന് എന്നാൽ അദ്ദേഹം എന്തൊക്കെയോ കാണിക്കുന്നു. അദ്ദേഹത്തിന് ശരിക്കു പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത് എന്താണ്, അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിയൊക്കെ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. കുറെ ഇങ്ങനെ സി പി എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾ, സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾ, അതിനുള്ള ഒരു പ്രതിഫലമായി നല്ല പോരാളിയാണ് എന്ന് കരുതി അത് നൽകുമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് അതിനേക്കാൾ നല്ലൊരു പോരാളി അടിച്ചുകൊണ്ട് പോയി. കാരണം മമതാ ബാനർജിയുമായി ഏറ്റുമുട്ടലിൽ കൂടി ഞാനാണ് വിടുക്കൽ എന്ന് തെളിയിച്ച ബംഗാൾ ഗവർണർ അത് കൊണ്ടുപോയി. അങ്ങനെ ഇദ്ദേഹത്തിന് അതും കിട്ടാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ പിന്നെ പിന്നെയും എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. വല്ല എനിക്ക് അന്തര മന്ത്രിസഭയിലേക്ക് എങ്ങാനും മടക്കി കൊണ്ടുപോകുമോ എന്നൊക്കെ സാധ്യത ഒന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഗവർണർക്ക് വേറെ വഴിയൊന്നുമില്ല. പിന്നെ കേരളത്തിലെ ബി ജെ പി കാരുടെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം തന്നെ പുള്ളിക്ക് ഒരു സജീവമായിട്ട് ചർച്ചകൾ നിലനിർത്തിക്കൊണ്ട് പോവാം. അത് മാധ്യമ ശ്രദ്ധ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ കേരളത്തിൽ വന്നിട്ടുള്ള ഗവർണർമാർക്കൊന്നും സാധിക്കാത്ത ഒരു നേട്ടം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. കാരണം ദിവസവും ഉറപ്പായും അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ നടക്കുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഗവർണർക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം, അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെയും വലിയ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരത് വിട്ടു. കാരണം സതീശൻ അടക്കം മെല്ലെ പല വിഷയങ്ങളിലും ഈ കോൺഗ്രസ് അന്ധമായി ഗവർണറെ സഹായിക്കുന്നത് ബി ജെ പിയെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ആരോപണം ഉയർന്നതോടുകൂടി അത് കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രചരണത്തിന് നല്ല രീതിയിലൊരു ആക്കം കൂടി. അത് മുസ്ലിം ലീഗ് തന്നെ അപ്പുറത്ത് മാറിയിരുന്നു മാറിയിരുന്നു എതിർക്കാൻ തുടങ്ങിയതോടുകൂടി സതീശനും തന്റെ ഈ ഈ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ഇവര് ആദ്യം വിചാരിച്ചെന്താണ്, അദ്ദേഹം ഒരു മുസ്ലിമാണ്, അപ്പൊ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കിട്ടും എന്നൊക്കെ ആ ഒരു ചിന്തയൊക്കെ കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കന്മാർക്കുണ്ടായിരുന്നു. അതൊക്കെ തെറ്റി. ആ നിലയിൽ പിണറായി വിജയനെ അടിക്കാനുള്ള ഒരു വടി എന്നുള്ള നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ അവർ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷെ അതൊരു രാഷ്ട്രീയമായി കേരളത്തിൽ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള സന്ദേശമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. മാത്രമല്ല, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഫായ് ഫായ് അത് ഗവർണറും ഗവൺമെന്റും തമ്മിലാണ്. എന്റെ ഗവൺമെന്റ് എന്റെ സർക്കാർ എന്ന് പറയുന്ന ഈ ഗവർണറും ഈ സർക്കാരും എപ്പോഴും ഫായ് ഫായ് ആയിരിക്കും. ഇത് ഇവിടെ നിന്നുള്ളതല്ല, രാജ്യത്തെല്ലാ ഗവർണർമാരും അതാത് ഭരണഘടനയോട് അവർ അതിന് കൂറ് പുലർത്തുമ്പോൾ അത് അവർ ഫായ് ഫായ് ആയിരിക്കണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതിന് തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഈ നയപ്രഖ്യാപനത്തിനകത്ത് തന്നെ ഗവർണർക്കെതിരായിട്ടുള്ള പരോക്ഷ വിമർശനങ്ങളുണ്ട്. അതുപോലും അദ്ദേഹം വായിച്ചില്ല, പുള്ളി വായിച്ചു, അദ്ദേഹം വെട്ടി മാറ്റിയില്ല. ആ നിലയിൽ തന്നെ അത് വായിക്കുന്നതിന് അദ്ദേഹം തയ്യാറായി എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ പോരട് നടന്ന് സ്വയം ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യനായി മാറാം എന്നുള്ളതിനപ്പുറമൊന്നുമില്ല. ഇതിനിടയിൽ കുറെ ഘട്ടങ്ങളിൽ ഗവർണറാണ് സൂപ്പർ ഹീറോ എന്നുള്ള തരത്തിലൊക്കെ ആളുകൾ പ്രചരണം നടത്തുമ്പോഴും നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയും പിണറായി വിജയൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തിയും തമ്മിലുള്ള മാറ്റുരയ്ക്കാനുള്ള മത്സരമല്ലത്. ആ മാറ്റുരയ്ക്കുന്ന മത്സരം ജനാധിപത്യത്തിൽ നടക്കുന്ന മത്സരമാണ്. അതിൽ നല്ല മാറ്റുള്ള ആളാണ് എന്ന് പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞ ആളാണ്. അവിടെ ഗവർണർക്ക് അവിടെ വേറെ റോളൊന്നുമില്ല. ഗവർണർക്ക് ചെയ്യാനുള്ള ഇതുപോലെ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കുക, അല്ല തെറ്റ് ഉണ്ടാക്കിയെടുത്ത് തിരുത്തിപ്പിക്കൽ നടന്നിട്ട് കാര്യമില്ല. തെറ്റ് വരുന്ന ആ പ്രക്രിയകളിൽ വരുന്ന തെറ്റുകൾ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ചില പിശകുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് ഒരിക്കൽ കൂടി ആ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ കൊണ്ട് മാറ്റിവയ്ക്കാനുള്ള അവസരം കിട്ടുന്നു. അല്ലേ, നമ്മൾ സഭയിൽ ഒരു ബില്ല് എനിക്കിഷ്ടപ്പെട്ടില്ല, അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചുവിടാം, പരിശോധിച്ചിട്ട് അത് അങ്ങനെയല്ല ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ തെറ്റ് തിരുത്തിപ്പിക്കാൻ ചില വഴികളുണ്ട്, അത് ഉപയോഗിക്കാതെ ഇതൊരു വാശി തീർക്കലിന് വേണ്ടി, അല്ലെങ്കിൽ പിണറായി വിജയനാണോ ആരിഫ് മുഹമ്മദ് ഖാനോ ആണോ കേമൻ എന്നുള്ള ഒരു മത്സരത്തിന്റെ വേദിയാക്കി മാറ്റിയാൽ അവിടെയാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ വിമർശനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന മാതൃഭൂമി പോലെയുള്ള ഒരു സ്ഥാപനം
അവർ നടത്തിയ ഒരു സർവേയിൽ പോലും പിണറായി വിജയൻ എതിരാളികളില്ല ജനകീയ പിന്തുണയിൽ. തൊട്ടടുത്ത് നിൽക്കുന്ന നേതാവ്, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനുള്ള വ്യത്യാസം വളരെ 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 വലിയ വ്യത്യാസമാണ്. അതിന് താഴെ അപ്പോ ഒരു ജനകീയ നേതാവ് ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും വേറെ ഉത്തരങ്ങളില്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള ചില താരതമ്യപ്പെടുത്തലുകളൊക്കെ നടക്കുന്നത്. അവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ ഗവർണർ ശരിയാണ്, ഇപ്പോൾ സർവകലാശാലകളുടെ കാര്യത്തിൽ ചില നിയമങ്ങൾ പാലിച്ചില്ല. ആ നിയമങ്ങളുടെ സാധുത എന്ത് എന്നുള്ളതൊക്കെ നിയമപരമായി ബാക്കി ഇനിയും തുടർ പോരാട്ടങ്ങൾ നടക്കട്ടെ. പക്ഷേ അവിടെ ഗവർണർക്ക് ഞങ്ങൾക്കടക്കം എനിക്കും മന്ത്രിസഭയ്ക്കും അടക്കം ഒരു പിഴവ് പറ്റിയിരിക്കുന്നു എന്നത് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മറ്റുള്ളത് കൂടി മാന്യമായി ഒന്ന് പരിശോധിച്ച് അതിനുള്ള നടപടികൾ എടുക്കാം എന്നുള്ളതിന് പകരം രാഖ്യു രാമാനം കത്തെഴുതുകയല്ലേ നിങ്ങളെല്ലാവരും കളഞ്ഞിട്ട് പൊക്കോ എന്ന് അവിടേക്കാണ് പ്രശ്നമുണ്ടായത്. എന്റെ പ്രീതി നഷ്ടപ്പെട്ടു ഒരു മന്ത്രി പറഞ്ഞ് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ രാജ്യവെക്കുന്നതിൽ ആദ്യം പറഞ്ഞു നടക്കുന്ന പണിയല്ല എന്നുള്ളതുകൊണ്ട് അത് തിരുത്തി. എനിക്ക് മനസ്സിലാവുന്നത് എപ്പോഴും സർക്കാരിനോട് ചേർന്ന് നിന്ന് പോകേണ്ട ഒരാളാണ് ഗവർണർ. അത് ചേർന്ന് നിന്ന് പോയാൽ അതിന് ഗുണം ഗവർണർക്ക് തന്നെയാണ്. ഇപ്പം തന്നെ ഗവർണർ മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നു. അതിനുള്ള ഫണ്ട് യഥാസമയങ്ങളിൽ ചോദിച്ച് കത്ത് അവിടുന്ന് വരുന്നു, സർക്കാരിലേക്ക് വരുന്നു, സർക്കാർ ആ കത്ത് അനുസരിച്ച് ആ ഫണ്ട് പാസ്സാക്കുന്നു, അയക്കുന്നു. ഇപ്പം ഇനിയിപ്പോൾ 26-ാം തീയതി വീണ്ടും അദ്ദേഹം സ്നേഹവിരുന്ന് വെച്ചിരിക്കുക മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക്. അങ്ങനെ കൂടെ കൂടെ വിരുന്നുകളും ഒക്കെ കൊടുക്കുകയും മറ്റ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ അതിന് സർക്കാരുമായിട്ട് പോരടിച്ചാൽ പറ്റത്തില്ല. ചേർന്ന് നിന്ന് പോകേണ്ടുന്ന ഒന്നാണ് ഈ നമ്മൾ ഈ പറയുന്ന പോലെ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു എലൈറ്റ് ക്ലർക്കൽ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളാണ്. ആ നിലയിൽ അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അതിനപ്പുറത്ത് ഇപ്പൊ സർക്കാരും ഗവർണറും ഭായി ഭായി എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആ ആക്ഷേപം ശരിയാണ്, അങ്ങനെയാണ് പോകേണ്ടത്. അവിടെ പിണറായി വിജയനും ഇദ്ദേഹവുമായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു കളയും എന്നുള്ള പട്ടിൽ ബി ജെ പിക്കാരൊക്കെ ചിന്തിച്ചിരുന്നത് വെറുതെ ആയിപ്പോയി എന്നർത്ഥം. ഗോളടിക്കാൻ ഇരുന്നതാണ്, ആ ഗോള് ഇതുവരെ അടിക്കാൻ പറ്റിയില്ല. അവർ ചമ്മി നാറി അവര് പിന്നെ കളിക്കളത്തിൽ നിന്ന് വെളിയിലായി.